हाई फ्रेंड्स, 3D मैक्स पाठभाग रुकम स्वागत। अब 3D मैक्सी बेसिक ट्यूटोरियल एद्य पाठभागल अब कम पाठभाग क्यों कूड़ल मनसा कहूँ। अब ई क्लास नाम डिस्कसाँ बेसिकली क्या इनको सैट अब बेसिक अनिमेशन एने 3D मैक्सल अब अवेट न ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള വ്യൂ ആണ്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വ്യൂ ആയിട്ട് ഈ ഒരു പെർസ്പെക്റ്റീവിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വെർഷൻ നിങ്ങൾ കണ്ടല്ലോ 2021 ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപ്ഡേറ്റുകളും ഈ ഒരു വെർഷൻ്റെ അകത്തുണ്ട്. ഞാൻ രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് ലേഔട്ട് വ്യൂ പോർട്ട് സ്റ്റാൻഡേർഡ് വ്യൂ പോർട്ട് ലേഔട്ട് എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലേഔട്ടുകൾ 3D മാക്സ് നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ നാലാമതായി കിടക്കുന്ന ഈ ഒരു ലേഔട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിട്ട് ഈ ലേഔട്ടിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മൾ പ്രൊഡക്ഷനിൽ ഒരു അനിമേഷൻ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ക്യാമറയും വലതുഭാഗത്ത് പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പെർസ്പെക്റ്റീവ് എടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. എഫ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ഫോക്കസിലോട്ട് ഇത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് പെർസ്പെക്റ്റീവും രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. സോ നമ്മളെ കയ്യിലിപ്പോൾ ക്യാമറ ഇല്ല. ആ ക്യാമറ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രോപ്പർട്ടി ബാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്യാമറ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ക്യാമറ ഒരു പ്രാവശ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ക്യാമറയാണ് വന്നത്. ഓരോ പ്രോപ്പർട്ടിയും നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ അത് ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഷേപ്സ് ഉണ്ട്, അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ക്യാമറാസ് എടുക്കുകയാണ്. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ക്യാമറ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫിസിക്കലുണ്ട്, ഫ്രീ ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് എന്ന് പറഞ്ഞ ക്യാമറയാണ്. അതായത് എനിക്കൊരു ടാർഗറ്റ് പോയിന്റും കൂടെ വേണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഈ ക്യാമറ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു ക്യാമറയും അതിൻ്റെ ഒരു ടാർഗറ്റ് പോയിന്റുമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ടാർഗറ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ടാർഗറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ ഫിക്സ് ചെയ്ത ശേഷം ആ ഒരു ടാർഗറ്റിൽ എത്രത്തോളം കാണണം. അപ്പോൾ ക്യാമറ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ട്വിൽറ്റ് ചെയ്താലും ടാർഗറ്റ് പോയിന്റ് അവിടെ തന്നെ ഇരിക്കും. ക്യാമറ അതിനനുസൃതമായിട്ട് നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷനും അതുപോലെ തന്നെയാണ്. റൊട്ടേറ്റ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത് ടാർഗറ്റ് പോയിന്റ് ഉള്ളതുകൊണ്ടാണ് അത് റൊട്ടേറ്റ് ആവാത്തത്. പക്ഷേ നമ്മൾ ക്യാമറ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക് ക്യാമറ ഞാനിപ്പോൾ എടുത്തത് ഏതാണ്? ടാർഗറ്റ് എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഓക്കെ, നമുക്ക് ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽ നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പെർസ്പെക്റ്റീവിൽ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി ബാറിൽ വന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടി ബാറിൽ വന്നിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ മാറ്റിയിട്ട് ഒരു ബോക്സ് എടുക്കുക. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൻ്റെ അകത്ത് ഒരു ബോക്സ് എടുത്തിട്ട് ഓക്കെ, ഈ ഒരു ബോക്സ് ആണ് ഇതിന് ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബോക്സ് എടുത്ത് വെച്ച ശേഷം ഈ വയർ ഫ്രെയിം മാറ്റിയിട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള ഷെയ്ഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വേണ്ട എന്താണ്? ഈ ക്യാമറ വഴി ഈ ഒബ്ജക്റ്റ് കാണുക, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്യാമറ സ്വല്പം കൂടെ മുകളിലോട്ട് വയ്ക്കാം. ക്യാമറ മാത്രം നമുക്ക് നീക്കാം. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ക്യാമറ. ഓക്കെ, ഈ ആക്സിസ് ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ അങ്ങനെ ഇരുന്ന് നോട്ടെ. അപ്പോൾ ടാർഗറ്റ് പോയിന്റും കൂടെ ഞാൻ പിടിച്ചിട്ട് ടാർഗറ്റ് പോയിന്റും കൂടെ ഞാൻ കറക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ക്യാമറ വഴി ഈ ഒബ്ജക്റ്റിനെ കാണുന്നൊരു ഫീലാണ് നമുക്കിപ്പോൾ വരേണ്ടത്. പക്ഷേ ഇപ്പം നമ്മൾ എന്താണ്, ക്യാമറ വ്യൂ നമുക്കില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് വ്യൂലാണ്? ടോപ്പ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്യാമറ എടുക്കുക. ക്യാമറയ്ക്കകത്ത് ക്യാമറ 001 അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വയർ ഫ്രെയിം മാറ്റി ഡീഫോൾട്ട് ഷെയ്ഡിങ് ആക്കിയാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഏത് വഴിയാണ്? ക്യാമറ വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിനെ നീക്കി കഴിഞ്ഞാൽ ആ ക്യാമറ മൂവ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെ അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാമറ നമുക്ക് എന്താണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. മെയിനായിട്ടും ഇതിപ്പോൾ ഒറ്റ ടാർഗറ്റ് പോയിന്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു റൊട്ടേഷൻ നമുക്ക് സാധ്യമാവാത്തത്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ടാർഗറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു റൊട്ടേഷൻ സാധ്യമാവാത്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം.
ഓക്കെ അപ്പൊ ക്യാമറയുടെ കൂടുതൽ പാഠഭാഗങ്ങൾ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ബേസിക് ക്യാമറ സെറ്റപ്പ് എന്താണെന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ എത്രയും ഭാഗം നമ്മൾ ഔട്ടിൽ കാണണമെന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഇതിൻ്റെ അകത്ത് ഓപ്ഷനുണ്ട്. ക്യാമറയുടെ പ്രോപ്പർട്ടി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷോ സേഫ് ഫ്രെയിംസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗമാണ് നമ്മുടെ സേഫ് ഫ്രെയിമിൽ വരുന്നത്. ഈ ഔട്ട് എടുക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം മാത്രമേ കാണുള്ളൂ. ഈ ഒരു ബ്ലാക്ക് പോർഷൻ എന്താണ് നമ്മൾ ഔട്ട്പുട്ടിൽ കാണാൻ സാധിക്കില്ല. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയെ നമുക്ക് വിവിധ രീതിയിൽ നമുക്ക് അനിമേറ്റ് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇതിൻ്റെ അകത്ത് വരുന്നതേയില്ല. ആ ഒരു ടാർഗറ്റിൻ്റെ അകത്തുകൊണ്ട് ടാർഗറ്റ് അതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ ക്യാമറയുടെ കാര്യം ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ എനിക്കൊരു അബദ്ധത്തിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ ക്യാമറയും കൂടെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. കണ്ടോ അബദ്ധം നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് ക്യാമറയെ നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ക്യാമറ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ നിങ്ങൾ ഈ പ്രോപ്പർട്ടി നോക്കി ഡിസ്പ്ലേ എന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ അടുത്ത് മോഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഏതാണ് ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി കൊണ്ട് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓപ്ഷൻ എഴുതി കാണിക്കുന്നതാണ്. ക്രിയേറ്റ് മോഡിഫൈ ഹൈറാർക്കി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതെന്ന് പറഞ്ഞ മോഷൻ ആണ്, ഇതെന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്താണെന്നുള്ള കാര്യമെല്ലാം നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ടാബുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ നോക്കുന്ന ഏതാണ് ഹൈറാർക്കി. ഹൈറാർക്കിയിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലിങ്ക് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ് മാത്രം വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഈ ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. ഒന്ന് എക്സ്, ഇപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് നീങ്ങത്തില്ല. വൈ ഇസഡ്, ഞാൻ മൂന്ന് കൺസ്ട്രെയിൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്ത് എക്സ് വൈ ഇസഡ് എന്ന രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് ക്യാമറയ്ക്ക് ഒരു കാരണവശാലും ക്യാമറ നമുക്ക് അനക്കാൻ സാധിക്കില്ല. പക്ഷേ റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, റൊട്ടേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് റൊട്ടേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടി എക്സ് മാത്രം ക്ലിക്ക് ചെയ്ത് എക്സ് മാത്രം ലോക്ക് ചെയ്യും, വൈ മാത്രമാണെങ്കിൽ വൈ മാത്രം ലോക്ക് ചെയ്യും, ഇസഡ് മാത്രമാണെങ്കിൽ ഇസഡ് മാത്രം ലോക്ക് ചെയ്യും. ഇനി നോക്കിയേ, ആ ഒരു പർട്ടിക്കുലർ എന്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നതല്ലാതെ ക്യാമറയ്ക്ക് യാതൊരുവിധ മൂവ്മെൻറ്റും എനിക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ സാധിക്കില്ല. സോ ക്യാമറ നമ്മുടെ ഈ ഒരു ക്യാമറാസിൽ ക്യാമറ വൺ കംപ്ലീറ്റ് ആയിട്ടും ലോക്കാണ്. നിങ്ങൾക്ക് സ്കെയിൽ ആക്സിസ് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. സ്കെയിൽ ആക്സിസ് ലോക്ക് ചെയ്താലും വലിയ പ്രോബ്ലം ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യാമറ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്താണ്, നമ്മൾ ക്യാമറ വ്യൂവിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ എപ്പോഴും പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മുടെ ഷോട്ടുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോക്കാണ്. ഇനി എന്ത് ഒബ്ജക്ട്സ് അനക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് അനക്കുക. ക്യാമറ എപ്പോഴും നമ്മുടെ കയ്യിൽ ഡീഫോൾട്ടായിട്ട് ലോക്കായിട്ടിരിക്കും. ഇനി വളരെ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇതാണ് ടൈം ലൈൻ. നമുക്ക് എങ്ങനെ വളരെ ബേസിക് ആയിട്ടൊരു മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതാണ്, മായയുടെ കീ ഫ്രെയിം പ്രോപ്പർട്ടി അല്ലെങ്കിൽ മായയുടെ പ്രോപ്പർട്ടിയിലാണ്. അതുകൊണ്ട് നമ്മൾ എസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കീ ഫ്രെയിം ഇവിടെ വീഴുന്നതായിട്ട് കാണാം. കണ്ടല്ലോ, കാരണം ഇത് മായയുടെ ഷോർട്ട്കട്ടാണ്. അടുത്ത എസ് അടിച്ചിട്ട് നീക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നീങ്ങുന്നില്ല. മായയിലെ പ്രോപ്പർട്ടിയിൽ നോർമലി ഇതിങ്ങനെ നീങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു കീ ഫ്രെയിം ഇട്ടു. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് കൊണ്ടുവരാണ്, ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഇങ്ങോട്ട് നീക്കിയ ശേഷം ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ശേഷം, അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിലീറ്റ് ചെയ്തു, എസ് കീ അടിച്ചു. എസ് എന്ന് പറഞ്ഞാൽ മായയുടെ പ്രോപ്പർട്ടിയാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു എന്താണ് ഒരു സെറ്റ് കീ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ഒരു എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഒരു റെഡ് ലൈൻ വരും. എന്നിട്ട് എസ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അഞ്ചാമത്തെ കീ ഫ്രെയിം വെക്കുക. എങ്ങോട്ടാണ് നീക്കേണ്ടത്, അങ്ങോട്ട് നമ്മൾ നീക്കുക, എസ് അടിക്കുക. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മൂവ് ചെയ്യുന്നത്, മായയുടെ പ്രോപ്പർട്ടിയിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, സെറ്റ് കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടോഗിൾ സെറ്റ് കീ മോഡ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഇതങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും, കീ ഫ്രെയിം നമ്മൾ എസ് അടിച്ചിട്ട് വീണ്ടും അടുത്ത് എസ് അടിച്ചിട്ട് മായയിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മായ അറിയാന്നുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആണ് പറയുന്നത്, ഇത് മായ അറിവില്ലാത്തവർക്കും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാൻ സെറ്റ് കീ അടിച്ചു, എസ് അടിച്ചു, ഇങ്ങോട്ട് വെച്ചു, ഇങ്ങനെ നീക്കി. ഫൈൻ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, അനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നീക്കുക. പക്ഷേ എസ് അടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അനിമേഷൻ വരത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എസ് അടിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓട്ടോ കീ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഓട്ടോ കീ ഫ്രെയിമാണ്. ഇപ്പോൾ എവിടെ കൊടുത്താലും ഓട്ടോ കീ ഫ്രെയിം. അപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് കീ ഫ്രെയിം, പക്ഷേ അനിമേഷൻ സെയിം തന്നെയാണ് നടക്കുന്നത്. ഓട്ടോ കീ ഫ്രെയിം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് കളറിൽ വരും.
ഓക്കെ. അല്ലാതെ നമ്മൾ എസ് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേറെ മൂന്നാല് ടൈപ്പ് ഓഫ് കളറിൽ അത് കാണിക്കും. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് സെറ്റ് കീ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റ് കീ ആഡ് ചെയ്യുക. കീ ഫ്രെയിം എസിന് പകരം ഇവിടെ പ്ലസ് ഉണ്ട്, അത് പ്ലസ്സും നമുക്ക് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഏതാണ്, എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ടും നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ട് എങ്ങനെ അനിമേഷൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ അനിമേഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ സെലക്ട് ചെയ്യാം. നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് കീ ഉണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവും. അല്ലെങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കീ ഓൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിതിനെ റിമൂവ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതിനെക്കാട്ടി എളുപ്പം നമുക്ക് അല്ലാതെ ചെയ്യുന്നതാണ്. പല പല ആക്സിസിലോട്ടും പല പല പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാനും അതിൻ്റെ അകത്ത് പറ്റും. അല്ലെങ്കിൽ ഡിലീറ്റ് സെറ്റ് കീ ഉണ്ട്, ഡിലീറ്റ് സെറ്റ് കീ ഉണ്ടെങ്കിൽ സെറ്റ് കീ നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് ഉദാഹരണം ഇങ്ങനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് സെലക്ടഡ് കീ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനെക്കാട്ടി എളുപ്പം വെറുതെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, വെറുതെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, വെറുതെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇനഫ്. അതാണ് നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ക്യാമറ അനിമേഷൻ കീ നമുക്ക് ഇട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റ് കീ ഓൺ ആക്കി ഇടുക, ഇങ്ങനൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കാണിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ക്യാമറ പൊസിഷൻ വെക്കുന്നു, ഒരു എസ് കീ ഇടുന്നു, എസ് മീൻസ് എസ് സെലക്ട് ചെയ്ത് കീ ഇടുന്നു. ഇതിനെ സ്വല്പം അങ്ങോട്ട് നീക്കുക ക്യാമറ. അപ്പോൾ എന്താണ്, ഈ ലോക്കാണ്, ലോക്ക് മാറ്റുക. റൊട്ടേഷൻ എനിക്ക് കീ വേണ്ട, ഞാൻ ഇങ്ങോട്ട് നീക്കി എസ് അടിച്ചു. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ആവുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് എപ്പോഴും പെർസ്പെക്റ്റീവും, ഒരു സൈഡ് എപ്പോഴും എന്തായിരിക്കും, ക്യാമറ വ്യൂവും. അപ്പോൾ എൻ്റെ ഈ പാഠഭാഗം നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ക്ലാസ് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബേസിക്കലി മുമ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലെ പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം ഇതിലോട്ട് വരിക. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ 3D മാക്സ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.